ഒരു മിനിറ്റ് ഇതൊന്ന് കേട്ടിട്ട് പോണേ. നിങ്ങളിപ്പോൾ അക്കൗണ്ടിംഗ് കോഴ്സിനെ പറ്റിയാണ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ പല സ്ഥലങ്ങളിലും തിരഞ്ഞു ഏറ്റവും നല്ല അക്കൗണ്ടിംഗ് കോഴ്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കോഴ്സ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. ഇതായിരിക്കും നിങ്ങൾ തിരയുന്നത് അല്ലേ? എന്നാൽ ഞാനൊന്ന് പറയാം, നിങ്ങൾ ഈ കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ അക്കൗണ്ടിംഗ് കോഴ്സ് എടുക്കുന്നത് എന്ന് ആദ്യം നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളൊരു തീരുമാനമില്ലാതെ എന്തെങ്കിലുമൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞ് കുറേ പണം അവിടെ ഇവിടെ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണം തന്നെ ഒരുപാട് പേര് പല പല ഡിഗ്രികൾ പ്രൈവറ്റായിട്ടും സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും പഠിക്കുന്നുണ്ട്. അതിൽ പലതും ലക്ഷങ്ങൾ ലോൺ എടുത്തിട്ടാണ് പഠിക്കുന്നത്. ഇവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇവർ ഇത്രയും തുക കൊടുത്ത് ഇന്റർനാഷണൽ സർട്ടിഫൈഡ് കോഴ്സ് എന്ന് പറഞ്ഞ് പല കോഴ്സുകളും ചേരുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ഇവർക്ക് ജോലി നേടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ സർക്കാർ ജോലിക്ക് ഇതിന് ആവശ്യമുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? നിരവധി പേര് ഇതുപോലെ പല കോഴ്സുകളും ചേരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഈ കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കോഴ്സ് എടുക്കുന്നത് എന്നതിനെ പറ്റി ആദ്യം നിങ്ങൾ സ്വയം തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലർ പറയും എനിക്ക് ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്? ഗവൺമെൻറ് ജോലി കിട്ടും എന്നുള്ളത് എന്താണ് ഉറപ്പ്? ഇപ്പോൾ അക്കൗണ്ടിങ് തന്നെയായാലും അക്കൗണ്ടിങ്ങിൽ ഗവൺമെൻറ്റിൽ എന്ത് ജോലിയാണുള്ളത്? ഇപ്പോൾ GSTയുടെ ജോലിയാണെങ്കിൽ ഈ കോഴ്സ് പഠിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പുറമെയുള്ള സർട്ടിഫൈഡ് കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടുമോ? ഇല്ല, ഒരിക്കലും കിട്ടില്ല. അതിന് അതിൻ്റേതായ ഡിഗ്രി ക്വാളിഫിക്കേഷൻ, മറ്റു ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് കിട്ടുള്ളൂ. സാധാരണ ഒരു ടാലി കോഴ്സ് പഠിച്ചാൽ ഗവൺമെൻറ് ഓഫീസിലൊന്നും ടാലി യൂസ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് പഠിക്കുന്നത്? ഇത്രയും തുക മുടക്കിയ ഒരു ടാലി കോഴ്സ്, അല്ലെങ്കിൽ ഒരു GST കോഴ്സ്, അതല്ലെങ്കിൽ അക്കൗണ്ടിങ് കോഴ്സ് നിങ്ങൾ പിന്നെ എന്തിനു പഠിക്കുന്നു? അപ്പോൾ പറയുന്നു വെറുതെ പഠിക്കുന്നു. വെറുതെ പഠിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ച് സമയം കളഞ്ഞിട്ട് എന്ത് കാര്യം? അത് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ജോലി വേണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഒരു ജോലി വേണം എന്ന ചിന്താഗതി ഉള്ളതാണെങ്കിൽ നിങ്ങൾ വെറുതെ ലക്ഷങ്ങൾ മുടക്കി അല്ലെങ്കിൽ പതിനായിരങ്ങൾ മുടക്കി ഒരു കോഴ്സ് ചേർന്നിട്ടും കാര്യമില്ല. കാരണം നമ്മുടെ അടുത്ത് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് മായ അക്കൗണ്ടിങ്ങിൽ നിന്നാണ്. നിങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ട വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇതും കൂടി ഒന്ന് കേട്ടിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്ത് പോക്കോളൂ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ തുടർന്ന് പോകാം. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒന്ന് രണ്ട് ഗൈഡ് ലൈൻസ് മാത്രമാണ് ഞാൻ നൽകുന്നത്. ഇതൊരു പരസ്യമായിട്ട് കരുതരുത്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് കോഴ്സാണ് വേണ്ടത്, എന്തിനാണ് നിങ്ങളത് പഠിക്കുന്നത്, അത് പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെല്ലാം ജോലി കിട്ടും, എത്ര രൂപ സാലറി കിട്ടും, ജോലി സാധ്യതയുണ്ടോ, ഇത്രയും കാര്യം നിങ്ങൾ ആദ്യം ചിന്തിക്കുക. പിന്നെ ഇതിൻ്റെ ഫീസ് എത്രയാണെന്ന് ചിന്തിക്കുക. ലോൺ എടുത്ത് പഠിക്കണോ, വീടിൻ്റെ ആധാരം വച്ച് ചെയ്യണോ, അതോ സ്വർണം പണയം വച്ച് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എത്ര നാളുകൊണ്ട് ബാങ്ക് ലോൺ അടയ്ക്കാൻ പറ്റും, നമ്മൾ ഈ കോഴ്സ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോൺ എത്ര ഇരട്ടിയാകും, അങ്ങനെ ആരടയ്ക്കും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ സ്ത്രീകളോ പെൺകുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ ഇത് അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആദ്യം ചിന്തിക്കുക. സാധാരണ എല്ലാവരും 50,000, 1,00,000, 10,00,000 കോഴ്സുകളെല്ലാം ചേരുന്നുണ്ട്. ഇന്റർനാഷണൽ സർട്ടിഫൈഡ് കോഴ്സ് എന്ന് പറഞ്ഞ്, ഗവൺമെന്റ് അംഗീകൃത കോഴ്സ് എന്ന് പറഞ്ഞ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഗവൺമെന്റ് ഒരിക്കലും നേരിട്ട് ഇങ്ങനെ ഒരു കോഴ്സുകൾ നടത്തുന്നില്ല. ഒരുപക്ഷെ ചേറെ ഏജൻസികൾ വഴിയായിരിക്കും നടത്തുന്നത്. അത് ഗവൺമെന്റ് അംഗീകൃതമില്ലാത്ത ഒരു സ്ഥാപനവും നമുക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല. പിന്നെ ഉള്ളത് ട്യൂഷൻ സെന്ററുകളാണ്. ട്യൂഷൻ സെന്ററുകളിൽ നമ്മൾ ചില കേസുകളിൽ നമുക്ക് ചിലർ വീടുകളിരുന്ന് അക്കൗണ്ടിങ് പഠിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലത്ത് പലരും പോകാൻ മടിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സർട്ടിഫിക്കേഷൻ വേണമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചൊരു സർട്ടിഫിക്കറ്റ്, ഇനി നിങ്ങൾക്ക് ജോലിയാണ് വേണ്ടതെങ്കിൽ നിങ്ങളൊരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ആ ജോലി സ്ഥാപനത്തിലുള്ള ഓണർ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിങ്ങൾ ഡിഗ്രി പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അതല്ലെങ്കിൽ നിങ്ങൾ സർട്ടിഫൈഡ് കോഴ്സ് ഉണ്ടോ എന്നാണോ? നിങ്ങൾ അത് അന്വേഷിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. കാരണം നിങ്ങൾ അതിനെപ്പറ്റി അറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ അത് പഠിച്ചിരിക്കുന്ന ആളുകളോടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവില്ല. അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ അബദ്ധം പറ്റുന്നത്. അപ്പം നമ്മൾ ഏത് കോഴ്സിന് പോയാലും ഇത് പഠിച്ചിരിക്കുന്നവരുടെ അനുഭവം, അതിനുള്ള ജോലി സാധ്യതകൾ, ഇത് നമ്മൾ ആദ്യം അന്വേഷിക്കുക. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ജോലിക്കാണെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ, ഒരു കമ്പനിയിൽ നമ്മൾ ജോലിക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ചോദിക്കുന്നത് നമ്മളോട് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് അല്ല ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാൻ അറിയാമോ, നിങ്ങൾ ഈ വർക്ക് കൃത്യമായി ചെയ്യുമോ എന്നൊരു ചോദ്യമാണ് അവിടെ ചോദ്യം വരുന്നത്. അപ്പം നിങ്ങൾ ഒരുപാട് സർട്ടിഫിക്കറ്റുകളെല്ലാം കാണിച്ചു കൊടുത്താൽ അവർ ആദ്യം പറയുന്നത് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് ഒരു ബില്ലടിക്കാൻ, ഒരു GSTയിൽ ഫയൽ ചെയ്യാൻ, ഒരു ESI ചെയ്യാൻ, ഒരു PF ചെയ്യാൻ ഇതൊന്നും അറിയില്ല. ടാലി പഠിച്ചു എന്ന് പറയുന്നു, ടാലിയിൽ എത്ര രൂപ ഇനി ബാലൻസ് ഉണ്ട്, എത്ര ക്യാഷ് ഉണ്ട്, എത്ര സ്റ്റോക്ക് ഉണ്ട്, എത്ര സാലറി തവണ പേബിൾ ആണ്, അതുപോലെ തന്നെ എത്ര GST ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് എത്രയുണ്ട്, സ്റ്റോക്കിൽ നമുക്ക് എത്ര ബാലൻസ് ഉണ്ട്, ഇതെല്ലാം ചോദിക്കുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ എവിടെ വർക്ക് ചെയ്തു, ഏതെങ്കിലും കമ്പനിയിൽ മുമ്പ് വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ ഇതൊന്നുമില്ല, അപ്പോൾ പിന്നെ അങ്ങനെ നിങ്ങൾ ഒരുപക്ഷെ ആലോചിച്ച് നോക്കാം ഒരുപാട് കോഴ്സുകൾ ഉണ്ടാവും ടാലി കോഴ്സ് ജി എസ് ടി കോഴ്സ് അതുപോലെ തന്നെ മറ്റുള്ള കോഴ്സുകൾ ഒരുപാട് കോഴ്സുകളുണ്ട് അതിൽ പോകണ്ടെന്നൊന്നും അല്ല പറയുന്നത് അതെല്ലാം പോവുക അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവിടെ പഠിക്കുന്നത് പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ബേസിക് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾ ജോലിക്ക് പോയാൽ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ പഠിപ്പിച്ച സ്ഥാപനം സപ്പോർട്ട് തരുമോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇത് പഠിച്ചൊരു സ്ഥാപനത്തിൽ കയറി അവിടെ ഒരു ഇ എസ് ഐയുടെ ഫയലിംഗ് വന്നു അതിന് പി എഫിൻ്റെ ഫയലിംഗ് വന്നു ഒരു ജി എസ് ടി ഫയലിംഗ് വന്നു ഒരു ഓഡിറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യണം ഇത് ചെയ്യാൻ നേരത്ത് നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിലേക്ക് ഹലോ സാറേ ഞാൻ ഇവിടെ പഠിച്ച ഇന്ന ആളാണ് എനിക്ക് ഇതൊന്ന് പറഞ്ഞു തരുമോ ഈ ഫയലിംഗിൽ എനിക്ക് ഇൻപുട്ട് എത്രയാണ് എൻ്റെ പോർട്ടൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഇങ്ങനെ ഒരു എറർ കാണിക്കുന്നു ഇത് എന്ത് ഞാൻ ചെയ്യണം ഇതിൽ JSON ഫയൽ ഇത് സപ്പോർട്ട് ആവുന്നില്ല JSON ഫയലിൽ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നില്ല എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിപ്പിച്ച സ്ഥാപനത്തിൽ അതിന് മറുപടി തരുമോ ഇതും കൂടി നിങ്ങൾ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയുള്ള കോഴ്സുകൾ പഠിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ് അതിൻ്റെ ഫീസാണ് ഇനി ചിലർ നോക്കുന്നതെങ്കിൽ ചിലർ ഒട്ടുമിക്ക ആളുകളും പറയുന്നത് അവിടെ പഠിച്ചാൽ 2 ലക്ഷം രൂപ ഇവിടെ പഠിച്ചാൽ 50,000 രൂപ മറ്റടുത്ത് പഠിച്ചാൽ 10,000 രൂപയേ ഉള്ളൂ അപ്പോൾ അവിടെ ഒന്നും പഠിപ്പിക്കേണ്ടാവില്ല അത് വേണ്ട എനിക്ക് 4.5 ലക്ഷം രൂപയുടെ കോഴ്സ് മതി ഇങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട് പിന്നെ ഒരു വിഭാഗം ആളുകളുണ്ട് ലോൺ എടുത്ത് മാത്രമേ പഠിക്കുകയുള്ളൂ എന്ന് പറയുന്ന വിഭാഗം ഇവരെല്ലാം കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ 4-5 വർഷം കഴിഞ്ഞ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി 1-2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പണം ഒന്നും അടയ്ക്കാനില്ലാതെ ജോലിയില്ലാതെ വന്നു കഴിയുമ്പോൾ ജപ്തി വരാറുണ്ട് RR റവന്യൂ റിക്കവറി രാവിലെ തന്നെ ബാങ്കിൽ നിന്ന് ആളും ഒരു പോലീസും കൂട്ടി വീട്ടിലേക്ക് വരും ഇതാണ് സാധാരണ ഇന്ന് നാട്ടുപ്രദേശത്ത് നടക്കുന്ന സംഭവങ്ങൾ ഇത് ഞാൻ പറയുന്ന എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്താണ് നമ്മുടെ കോഴ്സ് ഇപ്പം ഞാൻ മായ അക്കൗണ്ടിംഗ് എന്നാണ് സംസാരിക്കുന്നത് പെരുമ്പാവൂരാണ് ഓഫീസുള്ളത് ഞങ്ങളാണ് ഓൺലൈനിൽ കൃത്യമായിട്ട് എല്ലാ ടാലി അക്കൗണ്ടിംഗ് കോഴ്സുകൾ ഓൺലൈനിലൂടെ ആദ്യമായിട്ട് തുടങ്ങിയത് അങ്ങനെ തുടങ്ങിയ സമയത്തൊന്നും ഓൺലൈൻ എന്ന് പറഞ്ഞ ആളുകൾക്ക് ആദ്യം ഒരു 10 വർഷം മുമ്പൊക്കെ അത് ശരിയാവില്ല എന്നൊരു ചിന്താഗതിയായിരുന്നു അതായത് നേരിട്ട് ബാങ്കിലേക്ക് കൊടുക്കുക അതിന് നേരിട്ട് ബാങ്കിൽ പോവുക ബാങ്കിലുള്ള ട്രാൻസാക്ഷൻ ശരിയാവില്ല മൊബൈലിൽ കൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതൊന്നും ശരിയാവില്ല വിശ്വാസമില്ല അതുപോലെ ഓൺലൈനിൽ കൂടെ പഠിക്കുക ഇതൊന്നും ശരിയാവില്ല പക്ഷെ കോവിഡ് വന്നു കഴിഞ്ഞോടുകൂടി ഇതെല്ലാം മാറി ആളുകളുടെ എല്ലാ സ്വഭാവം മാറി കാലത്തിനനുസരിച്ച് നമ്മൾ മാറി പക്ഷെ നമ്മൾ കാലത്തിനൊരല്പം മുമ്പേ പോയതുകൊണ്ട് നമ്മൾ അക്കൗണ്ട് ഫീൽഡിൽ കുറേ നാളായിട്ട് ഓൺലൈനിൽ കൂടെ ടാലി സോഫ്റ്റ്വെയർ എല്ലാം ചെയ്ത് റോബോട്ടിക് ക്ലാസ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ വരുന്ന സ്റ്റുഡൻസിൻ്റെ അനുഭവമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അത് ഉപകാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം നിങ്ങൾ തീരുമാനിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കൂടുതൽ നീട്ടുന്നില്ല അപ്പോൾ ഇനി നിങ്ങൾക്ക് സർട്ടിഫൈഡ് കോഴ്സ് ആണ് വേണ്ടത് ഗവൺമെൻറ് അംഗീകൃതമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ചാൽ ക്ലോസ് ചെയ്യുക നിങ്ങൾ വീഡിയോ ക്ലോസ് ചെയ്യുക നിങ്ങളുടെ സെർച്ചിങ് തുടരുക അടുത്ത അക്കൗണ്ടിങ് കോഴ്സിന് വേണ്ടിയിട്ടുള്ള സെർച്ചിങ് തുടരുക ഇനി ഓൺലൈൻ ശരിയാവില്ല ഓൺലൈൻ പരിപാടിയൊന്നും വേണ്ട അതല്ലെങ്കിൽ അതൊന്നും ഓൺലൈനിൽ കൂടെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവരോട് ഒരു കാര്യമുണ്ട് നിങ്ങൾ ഓൺലൈൻ ഇല്ലാതെ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും അക്കൗണ്ടിങ് പഠിക്കുകയാണോ അവിടെ ഒരിക്കലും പഠിക്കാൻ പറ്റില്ല കാരണം ഇന്ന് നമ്മൾ GST ഫയൽ ചെയ്യുക ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക ESA ഫയൽ ചെയ്യുക എല്ലാം ഓൺലൈനിലാണ് അതുപോലെ തന്നെ പണ്ട് അക്കൗണ്ടന്മാർ പറയായിരുന്നു നമുക്ക് ഇത്ര രൂപ ടാക്സ് അടയ്ക്കാനുണ്ട് അപ്പോൾ ഒരു ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് ടാക്സ് ഇൻകം ടാക്സ് GST ടാക്സ് ESA ടാക്സ് ഇതെല്ലാം നേരിട്ട് അവരുടെ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് പൈസ നമ്മൾ ചെല്ലാനായിട്ട് കൊടുത്തു ഒന്നിൽ ട്രഷറിയിൽ എവിടെയെങ്കിലും അടച്ചിട്ട് അതിൻ്റെ റെസിപ്റ്റ് കൊണ്ട് കൊടുത്താൽ മതി ഇന്ന് GSTയിലോ ഇൻകം ടാക്സിലോ ട്രഷറിയിലോ ഒന്നും കൊണ്ട് കൊടുത്താൽ അവർ ഫണ്ട് എടുക്കില്ല ഓൺലൈനിൽ കൂടെ തന്നെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം അപ്പം നിങ്ങളോടൊരു ചോദ്യം നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾ എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യും എങ്ങനെ സൈറ്റിൽ കയറി നിങ്ങൾ ഫയൽ ചെയ്യും GSTയുടെ ഓൺലൈൻ പോർട്ടലിൽ കയറി നിങ്ങൾ എങ്ങനെ റിട്ടേൺ ചെയ്യും അപ്പം ഇതൊന്നും പഠിക്കാതെ ഓഫ്ലൈനുള്ള സ്ഥലങ്ങളിൽ മാത്രം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുമെന്ന് എന്താണ് ഉറപ്പുള്ളത് ഈ ചോദ്യം നിങ്ങൾ എവിടെയാണോ ചേരാൻ പോകുന്നത് ആ സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ ചോദിക്കണം ഞങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് ഉള്ളൂ ഓൺലൈൻ ക്ലാസ് ഒന്നും ഞങ്ങളില്ല എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് അന്വേഷിച്ച് പോകുമ്പോൾ എവിടെയാണോ നിങ്ങൾ ക്ലാസ്സിൽ ചേരുന്നത് അവിടെ ചെന്ന് ഈ ചോദ്യം ചോദിക്കുക സാറേ ഞാൻ ഇവിടെ നിങ്ങൾ ഓൺലൈനിൽ കൂടെ ഫയൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ ഫയൽ ചെയ്യുന്ന വിധം ഇതെല്ലാം നിങ്ങൾ ചെയ്തു തരുന്നുണ്ടോ അപ്പോൾ പിന്നെ ഓൺലൈൻ ക്ലാസ് അല്ലാതെ ഓൺലൈനിലൂടെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കുന്നതാണോ എളുപ്പം അത് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറയുന്നു തന്നെ മറ്റുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ ചെയ്ത് ടൈപ്പ് ചെയ്യണയാണോ പഠിക്കാൻ എളുപ്പം എന്നൊന്ന് ചോദിച്ചു നോക്കുക മാത്രമല്ല ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങളിതൊരു ജോലിക്ക് പോകുമ്പോൾ അവിടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുക അപ്പോൾ ഇനി രണ്ടാമത്തെ എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ആദ്യത്തെ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി സർട്ടിഫൈഡ് കോഴ്സ് അന്വേഷിക്കുന്നവർ വീഡിയോ ക്ലോസ് ചെയ്യുക രണ്ടാമത് വീഡിയോ ക്ലോസ് ചെയ്യാൻ പറയേണ്ടത് ഓൺലൈൻ മാത്രം മതി എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നു നിങ്ങൾ വീഡിയോ ക്ലോസ് ചെയ്യുക അടുത്ത ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈനിൽ കൂടെ എങ്ങനെയെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നവരും ഈ വീഡിയോ അങ്ങ് ക്ലോസ് ചെയ്തേക്കുക ഓക്കെ ഇനി അടുത്ത ബാക്കി വരുന്നവർ അപ്പോൾ ബാക്കി അതൊക്കെ ഇത് രണ്ടും തയ്യാറായ ആളുകളോട് പറയാണ് നിങ്ങൾക്ക് ഇത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വശത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മളൊരു കമ്പനിയുടെ ഒറിജിനൽ ബില്ലുകൾ വെച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടാക്സ് അതുപോലെ GST, ESI, TF, ഗൾഫ് വാറ്റ് എല്ലാം നമ്മളിവിടെ പഠിക്കുന്ന ടാലി സോഫ്റ്റ്വെയറിലാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്നായാലും പഠിക്കാം, ഇനി അതല്ല നേരിട്ട് ഇവിടെ വന്ന് വേണമെങ്കിൽ അങ്ങനെയും പഠിക്കാം. ഇവിടെ വന്നാലും ഓൺലൈനിൽ ചെയ്താലും ചെയ്ത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു GSTയുടെ ഫയൽ ചെയ്യണത് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്താലും നിങ്ങൾ ഓഫീസിൽ പോയിരുന്ന് ചെയ്താലും നിങ്ങൾ വിദേശത്ത് നിന്ന് ചെയ്താലും ചെയ്യുന്ന പോർട്ടൽ ഒന്നാണ് GST.gov.in. ഈ സൈറ്റിലാണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട്സും മറ്റുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ടാക്സ് അടയ്ക്കേണ്ടതും ഈ സൈറ്റിലാണ്. അത് നിങ്ങൾക്ക് വീട്ടിലിരുന്നാലും ചെയ്യാം, ലോകത്ത് എവിടെ ഇരുന്നാലും ചെയ്യാം. കാര്യം മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൈറ്റാണ് മായ ടാക്സ് ട്രെയിനിങ്. സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന സൈറ്റാണത് മായ ടാക്സ് ട്രെയിനിങ്. ഇതാണ് നമ്മുടെ സൈറ്റ്. ഈ സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ചെയ്താലും വീട്ടിലിരുന്ന് ചെയ്താലും ലോകത്ത് എവിടെ ഇരുന്ന് ചെയ്താലും ഇതേ ക്ലാസ് തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതേപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ടാലി കോഴ്സ്, ടാലി ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ് ഇതിനകത്ത്. അതായത് അക്കൗണ്ടിങ് കംപ്ലീറ്റ് ഉള്ള കോഴ്സാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. തൊട്ടടുത്തൊരു കഫേ സെൻറ്ററിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന സൈറ്റ് ഓപ്പൺ ചെയ്ത് ഇതിലൂടെ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മായ ടാക്സ് അക്കൗണ്ടിങ് ട്രെയിനിങ് സെൻറ്റർ. അതായത് നമ്മളിവിടെ ഏകദേശം ഒരു 8-9 വർഷത്തോളമായി, ഇപ്പോൾ 9-10 വർഷത്തോളമായി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൺലൈനിലൂടെ ആയിരുന്നു. ഇത്രയും നാൾ ഇവിടെ പഠിച്ച പലർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. 100% ജോലി എന്ന് നമ്മൾ ഉറപ്പ് പറയാൻ കഴിയില്ല, എങ്കിലും നമുക്കൊരു 95% പേർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. 5% പേർക്ക് ഒരുപക്ഷെ കിട്ടാതെ സാധ്യതയുണ്ട്. അത് അവരുടേതായ പ്രശ്നം ഉണ്ടാവും, ഒരുപക്ഷെ നമ്മുടേതായ ചെറിയ പ്രോബ്ലം. അതായത് ചില ഏരിയകൾ, റിമോട്ട് ഏരിയകളുള്ളവർക്കൊക്കെ നമുക്ക് ആ ഏരിയയിലുള്ള ബിസിനസ്സുകൾ കുറവുള്ളതുകൊണ്ട് കിട്ടാനുള്ള താമസം, പിന്നെ അവർക്ക് വിദേശത്തുള്ള പഠനം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ജോലിയൊക്കെ ആയിട്ട് പോയേക്കുന്നവർക്കൊക്കെ ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഇവിടുന്ന് എല്ലാവർക്കും ജോലി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കോഴ്സ്. ഇനി ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഇനി നിങ്ങൾ ഈ വീഡിയോൻ്റെ തൊട്ട് പുറകെ നിങ്ങളൊന്ന് കാണുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് BCom വിദ്യാർത്ഥികൾക്ക് ഇതിലൊരു കോഴ്സ് ഉണ്ട്, പിന്നെ ഒരു ഫ്രീ കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഞാൻ എങ്ങനെയാണ് മൊബൈലിൽ നിങ്ങൾ എടുക്കണമെന്നുള്ളത് കാണിച്ചു തരാം. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ സ്ക്രീൻ കാണുന്നത് വീഡിയോയിലായിരിക്കും. മൊബൈലിൽ ഒരു വീഡിയോ കൂടി നിങ്ങൾ കണ്ടിട്ട് ഞാനൊരു വീഡിയോ ഇടാം. അതിനുശേഷം ഇതിൻ്റെ ബാക്കി വരുന്ന വീഡിയോയിൽ എന്തൊക്കെയാണ് ക്ലാസ് എന്നുള്ളത്, റോബോട്ടിക് ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണ് ഇതിനകത്ത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സൗമ്യയാണ് ഇതിനകത്തൊരു ക്ലാസ് എടുക്കുന്നത്. ഈ വീഡിയോന് ശേഷം നിങ്ങൾക്ക് അത് കാണാം. ഇനി ഇതും താല്പര്യവുമില്ല എങ്കിൽ നിങ്ങൾ ഇതും ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുക. താല്പര്യമുള്ളവരാണെങ്കിൽ അക്കൗണ്ടിങ് പ്രാക്ടിക്കലായിട്ട് പഠിച്ച് നിങ്ങൾ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ, ഇത് തൊഴിലധിഷ്ഠിത ഒരു കോഴ്സാണ്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു വാഹനം ഓടിക്കുന്നത് കണ്ടാൽ വീഡിയോ കണ്ടാലൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മളത് ഡ്രൈവ് ചെയ്ത് തന്നെ പഠിക്കാൻ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിത് ചെയ്ത് തന്നെ ഒരു സ്ഥാപനത്തിൽ നിന്നാലാണ് പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അറിയാതെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ നിങ്ങളെ ആരും അവിടെ ഇരിക്കില്ല. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺസൾട്ടിങ് ഏജൻസി അല്ലെങ്കിൽ സിയുടെ ഓഫീസിൽ ചെന്നാൽ ഒരുപക്ഷെ നിങ്ങൾ അവിടെ എടുത്തേക്കാം. പക്ഷേ നിങ്ങൾക്ക് ഒരുപക്ഷെ അവർക്ക് ഈ പറയുന്ന നിയമങ്ങൾ, തിയറികൾ, കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വെബിൽ എടുക്കുന്നതാണെങ്കിൽ അത് മാത്രം ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരും. നിങ്ങൾ 10 വർഷം നിന്നാലും ഇതേ രീതി തന്നെയായിരിക്കും അവിടെ അവർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വെബിൽ എടുക്കാൻ അറിയാം. എന്തിനാണ് ഈ വെബിൽ എടുക്കുന്നത് ചോദിച്ചാൽ അത് എനിക്കറിയില്ല എന്നായിരിക്കും നിങ്ങളുടെ മറുപടി. അപ്പം ഈ വർക്ക് തന്നെ വർഷങ്ങളോളം ചെയ്തു കഴിഞ്ഞാൽ ടാക്സ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല, അത് മറ്റൊരാൾക്കാർക്കും കൊടുക്കുക. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ നിയമവശമൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ പഠിച്ചിട്ട് എന്താണ് കാര്യം? അപ്പോൾ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കംപ്ലീറ്റ് നിയമവശങ്ങളും അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള സൈഡും അതേപോലെ തന്നെ പ്രൊഫഷനായിട്ട് നമ്മുടെ ഫീൽഡിൽ നാട്ടും പ്രദേശമോ പുറമേ ആയാലും സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടുന്ന സ്വയം തൊഴിലധിഷ്ഠിത ഒരു കോഴ്സ് വേണോ, അതോ നമ്മൾ കുറേ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വീട്ടിൽ വെച്ച് നമ്മൾ ആ ജോലിയും കളഞ്ഞ് വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് പോയി ആ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ എന്നും മരണം വരെ സൂക്ഷിക്കുന്നതാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതല്ല നിങ്ങൾ ലോൺ എടുത്തിട്ട് വലിയ വലിയ ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് കോഴ്സ് അന്വേഷിച്ച് പോയി നിങ്ങൾ അവിടെ ചെന്നിട്ട് ലോൺ എല്ലാം എടുത്ത് ഈ കോഴ്സ് കഴിയുമ്പോൾ ജോലിക്ക് ചെല്ലുമ്പോൾ ഒന്നും അറിയാൻ പാടില്ല, അപ്പോൾ ജോലി ഇട്ടിട്ട് വരും. അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോൻ്റെ തൊട്ട് പുറകെ കാണുക. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഡെമോ ക്ലാസ് ഉണ്ട്, അതൊന്ന് ചെയ്തു നോക്കുക. ഞാൻ പറയുന്നത് മറ്റാരെയും കുറ്റപ്പെടുത്താനുള്ള സത്യാവശ്യമായ കാര്യങ്ങളാണ് പറയുന്നത്. അതിനാൽ നിങ്ങളാണ് ഇത് തീരുമാനിക്കുന്നത്. ഞാൻ നിങ്ങളെ ഒരിക്കലും കോഴ്സ് ചേരാൻ നിർബന്ധിക്കുന്നില്ല. ഞാനിത് കൃത്യമായ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അനുഭവങ്ങളും മറ്റുള്ളവരുടെ അനുഭവങ്ങളും വച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? ഇനിയിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലിയാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫൈഡ് കോഴ്സ് ആയിരിക്കും വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ അത് മറ്റുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾ ചേരുക. അതല്ല, ഇത് നമ്മൾ തൊഴിലധിഷ്ഠിത കോഴ്സാണ്. ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നല്ലോ, മുമ്പുള്ളവർ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടാവും അങ്ങനെയുള്ളവർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ബാക്കി കാണാം. ഇനി ഫ്രീ കോഴ്സ് എങ്ങനെയാണ്, മൊബൈലിൽ എങ്ങനെ എടുക്കണമെന്നെല്ലാം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഏറ്റവും മികച്ച തൊഴിലവസരങ്ങളുള്ള അക്കൗണ്ടിംഗ് മേഖലയിൽ കേരളത്തിൽ ആദ്യമായി റോബോട്ടിക് ഓൺലൈൻ പരിശീലന ക്ലാസ് അവതരിപ്പിക്കുകയാണ് മായ ടാക്സ് ട്രെയിനിംഗ് വെബ് പോർട്ടൽ. ഡിഗ്രി കഴിഞ്ഞവർക്കും ടാലി പഠിക്കാൻ താല്പര്യമുള്ളവർക്കും നിലവിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നവർക്കും ജോലി ആഗ്രഹിക്കുന്നവർക്കും ഈ കോഴ്സ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. GST നിയമങ്ങൾ, GST ഫയലിംഗ്, TCS e-way ബിൽ, ഡോളറും റിയാലും പോലുള്ള വിവിധ രാജ്യങ്ങളിലെ കറൻസിയിൽ ടാലിയിൽ ബില്ലടിക്കുന്ന വിധം ഇവ ടാലിയിൽ നിന്ന് GST പോർട്ടലിലേക്ക് ഫയൽ ചെയ്ത് ഓൺലൈനിൽ ടാക്സ് അടയ്ക്കുക. ESI, PF എന്നിവ ടാലിയിൽ ചെയ്ത ശേഷം ഓൺലൈനിൽ റിട്ടേൺ ഫയൽ ചെയ്യുക. ഓൺലൈനിൽ പേയ്മെന്റ് ചെയ്യുക. കൂടാതെ ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും ചെയ്യുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കുക. അവസാന വർഷം ഒരു സ്ഥാപനത്തിൽ ചെയ്യേണ്ട ഇന്റേണലും എക്സ്റ്റേണലും ഓഡിറ്റ് ചെയ്ത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക തുടങ്ങിയ അക്കൗണ്ടിംഗ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മായ ടാക്സ് ട്രെയിനിംഗ് വെബ് പോർട്ടലിൽ നിന്നും പഠിക്കാം. ഞങ്ങളുടെ ഓൺലൈൻ പോർട്ടലിൽ നിന്നും വീട്ടിലിരുന്നോ ഓഫീസിലിരുന്നോ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. ഇവിടെ പഠിക്കുന്നത് തികച്ചും റോബോട്ടിക് രീതിയിലാണ്. പരീക്ഷയും മാർക്കും എല്ലാം ഈ റോബോട്ടിക് ക്ലാസ് ആണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഇഷ്ടമുള്ള സമയം തിരഞ്ഞെടുക്കാം. രാത്രിയിലോ പകലോ വീട്ടിലിരുന്ന് തന്നെ പരിശീലനം പൂർത്തിയാക്കാം. അതോടൊപ്പം സംശയങ്ങൾ ഓൺലൈനിലൂടെ ചോദിച്ചാൽ മറുപടിയും ലഭിക്കും. സ്വന്തമായി ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഇല്ലാത്തവർക്ക് ഇന്റർനെറ്റ് കഫേ സെന്ററുകൾ വഴിയും ഈ പരിശീലന ക്ലാസുകൾ പൂർത്തിയാക്കാവുന്നതാണ്. ഇനി സ്വന്തമായി സ്ഥാപനമോ ബിസിനസ്സോ ചെയ്യുന്നവർക്ക് ആരുടെയും സഹായമില്ലാതെ GST ഫയലിംഗും ഇൻകം ടാക്സ് ഫയലിംഗും ചെയ്യാനുള്ള പ്രത്യേക പരിശീലനവും ഈ വെബ് പോർട്ടലിൽ നിന്ന് ലഭിക്കുന്നു. GST ഫയൽ ചെയ്യുമ്പോൾ ലൈവ് സപ്പോർട്ടും ലഭിക്കും. ഗൾഫിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ട വാട്ട് അക്കൗണ്ടിംഗ് ക്ലാസും ആ രാജ്യത്തെ ഓൺലൈൻ ഫയലിംഗ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ പഠിക്കുന്നതിന് പ്രത്യേക ക്ലാസുകൾ മായ ടാക്സ് ട്രെയിനിംഗ് വെബ് പോർട്ടലിൽ ഒരുക്കിയിട്ടുണ്ട്. ഗൾഫിൽ ജോലി നോക്കുന്നവർക്കായി അവരുടെ ജോലി സ്ഥലത്തെ അക്കൗണ്ടിംഗ് ഓൺലൈനിൽ പഠിക്കാനും അവസരമുണ്ട്. പരിശീലനം പൂർത്തിയായാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സഹായിക്കുകയും ജോലി സ്ഥലത്തുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഓൺലൈനിലൂടെയുള്ള സപ്പോർട്ടും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് കമ്പനിയുടെ വെരിഫിക്കേഷനോട് കൂടിയ ഒരു വർഷ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് നൽകുന്നതാണ്. മേൽപ്പറഞ്ഞ എല്ലാ വിഷയവും ബേസിക് അക്കൗണ്ടിംഗ് പഠിക്കുന്ന അതേ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം. ഫീസ് ഓൺലൈനിലൂടെ അടച്ചാൽ ഉടനെ തന്നെ ഈ വെബ് പോർട്ടൽ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭ്യമാകും. ഒരു യഥാർത്ഥ കമ്പനിയുടെ ഒരു വർഷത്തെ അക്കൗണ്ടിംഗ് ഉപയോഗിച്ച് ടാലിയിലും മാനുവലായും പരിശീലനം നൽകി ജോലി നേടാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. ഉടൻ തന്നെ maya tax training.com എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യൂ. ചാറ്റിംഗിലൂടെ ക്ലാസുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കൂ. ഈ റോബോട്ടിക് ക്ലാസുകൾ എങ്ങനെ ലഭിക്കും എന്നറിയാനും maya tax training.com എന്ന ഞങ്ങളുടെ പോർട്ടലിൽ സൗജന്യ അക്കൗണ്ടിംഗ് ക്ലാസുകൾ ലഭിക്കാനും ബന്ധപ്പെടുക. മായ അക്കൗണ്ടിംഗ് ഓൺലൈൻ ട്രെയിനിംഗ് സെന്റർ PMC 17/480 മട്ടമന ബിൽഡിംഗ് 2nd floor ഓപ്പോസിറ്റ് മുനിസിപ്പൽ ഓഫീസ്, പെരുമ്പാവൂർ PO, പെരുമ്പാവൂർ, എറണാകുളം ഡിസ്ട്രിക്ട്, കേരള 683542. ഫോൺ 09349820478, 09497550035. ഓഫീസ് നമ്പർ 0484259557. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം, എൻ്റെ വീടിൻ്റെ അടുത്ത് ഇങ്ങനൊരു ഓഫീസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്നാണ്. ഗൂഗിളിൽ മായ ടാക്സ് ട്രെയിനിങ് എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ എടുക്കുക, മായ ടാക്സ് ട്രെയിനിങ് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ആദ്യം കാണുന്ന ഒരു വെബ്സൈറ്റ് കാണാം, maya tax training.com. അഡ്രസ്സ് കാണാം, അതുപോലെ തന്നെ ഓഫീസ് അഡ്രസ്സ് കാണാം, അതുപോലെ തന്നെ മായ അക്കൗണ്ടിങ് ഓൺലൈൻ ട്രെയിനിങ് എന്ന് പറഞ്ഞ സൈറ്റ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ വരും. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് വീഡിയോ പ്ലേ ചെയ്ത് കാണുക. അതിനുശേഷം അത് വീഡിയോ കണ്ടതിന് ശേഷം ഇവിടെ ഇൻറ്റു ചെയ്യുക. ഈ വീഡിയോ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് സൈറ്റിലേക്ക് പ്രവേശിക്കും. സൈറ്റിൽ ഇതേപോലെ നിരവധി കോഴ്സുകളുണ്ട്. അപ്പോൾ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇപ്പം ചിലർക്ക് GSTയുടെ ഫയലിംഗ് മാത്രം മതിയാവും. അങ്ങനെയാണെങ്കിൽ അത് ഏത് കോഴ്സാണ് വേണ്ടതെന്ന് ഇതിൽ തിരഞ്ഞെടുക്കുക. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഇപ്പോൾ മൊബൈൽ എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഇതിന് താഴെ നമുക്കൊരു ഫ്രീ ഡെമോ ക്ലാസ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. നിങ്ങൾക്ക് ഇപ്പം തന്നെ ചെയ്ത് നോക്കാം, മൊബൈലായാലും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ താഴെയുള്ള ബൈനോ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് താഴെയുള്ള ബൈനോ ക്ലിക്ക് ചെയ്യുക. Now login with Google mail ID select mail ID select video or PDF video play this video contains PDF note complete next button complete complete class like video classes, and note edithanolum, tally cheyanola classes, adilundavo. Appo ningal idonnu kandu. Namaskaram, MayaTaxTraining.com enna ee website like everyone swagatham. Ende peru Soumya Prasad. Ee website ilude njanana ningalkku accounting inde practical parisheelanam nalgunnathu. Ee website inde prathyegatha endennal original company ile billukalum original tally software ningalkku nalgikonde ningalkku veettile irunnu free aavuna samayathe cheyyavunnathana. Ee accounting parisheelanam kazhinjal accounting adinte auditing income tax filing, GST filing, ESAPF, return filing, this accounting company purchase bill, sale bill, bank statement reconciliation, auditing, printing, manual accounting, daybook, ledger, P&L, balance sheet. This course is a license tally software technology. MayaTaxTraining.com website. This website is available internet cafe, office, VT, MayaTax franchise. This Parishilam Chayuna Sameto, Parishilam Karina Juliki, Kairon Sameto, accounting and Dengilum Samsham Daya, MayaTaxTraining.com and the website online Yan. Namaskar, Soumya Parana the Ketalo, Ini and then Ningal Kamanasilai Kanamalo. Illengil Nan Parijayapadam, Ente Pair, Google Assistant. എനിക്ക് മലയാളം സംസാരിക്കാൻ നല്ല വശമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിരിക്കാതെ ക്ഷമിക്കുമല്ലോ അല്ലേ ഈ വെബ്സൈറ്റിൽ നിങ്ങൾ വെറുതെ തിരഞ്ഞു സമയം കളയാതെ ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് ക്ഷമയോടെ കേട്ടിരിക്കുമല്ലോ ശരി ഇനി എൻ്റെ ജോലി എന്താണെന്ന് പറയാം ഈ റോബോട്ടിക് ഓൺലൈൻ അക്കൗണ്ടിംഗ് ട്രെയിനിംഗ് ക്ലാസുകൾ നടത്തുന്ന സൗമ്യയെയും അധ്യാപകരെയും സഹായിക്കുകയാണ് എൻ്റെ ജോലി സൗമ്യ നൽകുന്ന ക്ലാസുകളും വിദ്യാർത്ഥികളെയും നിരീക്ഷിക്കുക വിദ്യാർത്ഥികൾ ഓൺലൈനിൽ ഫീസ് അടയ്ക്കുമ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സഹായിക്കുക ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇൻവോയ്സ് നൽകുക അധ്യാപകർ റെക്കോർഡഡ് ആയി നൽകിയിരിക്കുന്ന ഓരോ ക്ലാസുകളും വിദ്യാർത്ഥികൾ ചെയ്തു കഴിയുമ്പോൾ അടുത്ത ക്ലാസുകൾ കൃത്യമായി വിദ്യാർത്ഥികൾക്ക് നൽകുക വിദ്യാർത്ഥികളുടെ ഹാജർ പരിശോധിക്കുക പഠിച്ച വിഷയത്തിന്റെ PDF അവരുടെ മെയിലിലേക്ക് അയച്ചു കൊടുക്കുക വിദ്യാർത്ഥികളുടെ സംശയം അധ്യാപകർക്ക് എത്തിച്ചു നൽകുക തുടങ്ങിയ വിവിധ ജോലികളാണ് എനിക്ക് ഈ വെബ് പോർട്ടലിലുള്ളത് ഞാൻ ഇങ്ങനെ സഹായിക്കുന്നതിനാൽ തന്നെ മറ്റു ഓൺലൈൻ ക്ലാസുകളിൽ നിന്നും വ്യത്യസ്തമായ ഇതിനെ റോബോട്ടിക് ഓൺലൈൻ ക്ലാസുകൾ എന്ന് പറയാം. ഈ ഓൺലൈൻ ക്ലാസിന്റെ പ്രത്യേകത എന്തെന്നാൽ അധ്യാപകരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും അഡ്മിഷനും സംശയങ്ങൾക്കും അധ്യാപകർക്ക് സമയം കളയേണ്ട ആവശ്യമില്ല എന്നത് തന്നെയാണ്. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സിൽ കയറാം. ജോലിയോ തിരക്കോ ഉണ്ടെങ്കിൽ ആ ദിവസത്തെ ക്ലാസുകൾ നഷ്ടപ്പെടുമെന്ന ചിന്ത വിദ്യാർത്ഥികൾക്ക് വേണ്ട. 1000 വിദ്യാർത്ഥികൾ വിവിധ സമയത്തോ ഒരുമിച്ചോ ക്ലാസ്സിൽ വന്നാലും അവരുടെ വിവിധ വിഷയവുമായി ഒരേ സമയം സൗമ്യ എല്ലാ വിദ്യാർത്ഥികളുടെയും മുന്നിലുണ്ടാകുമെന്നതാണ് ഈ റോബോട്ടിക് വെബ് പോർട്ടലിന്റെ പ്രത്യേകത. ഇനി ഞാൻ ഈ പോർട്ടലിലൂടെ പഠിപ്പിക്കുന്ന വിഷയങ്ങളെ പറ്റി പറഞ്ഞു തരാം. ഈ അക്കൗണ്ടിംഗ് ക്ലാസുകൾ എന്നാൽ ഇതൊരു തൊഴിലധിഷ്ഠിത പരിശീലന ക്ലാസുകളാണ്. അതായത് നിരവധി കുട്ടികളും വീട്ടമ്മമാരും ചെറുപ്പക്കാരും അക്കൗണ്ടിംഗ് ഡിഗ്രിയും ടാലിയുമൊക്കെ പഠിക്കുകയും എന്നാൽ പഠിച്ച ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ തൊഴിൽ രഹിതരായി ഇരിക്കുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവർക്ക് തൊഴിൽ നേടിക്കൊടുക്കാൻ വേണ്ട പ്രാക്ടിക്കൽ ആയ പരിശീലനമാണ് ഈ വെബ് പോർട്ടലിലൂടെ നൽകുന്നത്. കൂടാതെ നിലവിൽ അക്കൗണ്ടിംഗ് ടാലി എന്നിവ പഠിച്ചവർക്ക് ഒരുപക്ഷേ ഒരു സ്ഥാപനത്തിലെ വിവിധ അക്കൗണ്ടിംഗ് ഫയലിംഗ് ഓഡിറ്റിംഗ് എന്നിവ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അവർക്ക് വേണ്ട പരിശീലനം നൽകി ആരെയും ആശ്രയിക്കാതെ അക്കൗണ്ടിംഗ് ചെയ്യാൻ പരിശീലിപ്പിക്കുക എന്നതും ഈ പോർട്ടലിലൂടെ സാധ്യമാണ്. എന്നാൽ ഈ കോഴ്സുകൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ടാലി മാത്രം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ല. കേന്ദ്ര സർക്കാർ മിനിസ്ട്രിയുടെ കീഴിൽ കമ്പനി ആക്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ യഥാർത്ഥ ബില്ലുകൾ ഉപയോഗിച്ച് ടാലി സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടിംഗ് പ്രാക്ടിക്കലായി ചെയ്തു പഠിപ്പിക്കുന്ന ഒരു പരിശീലന ട്രെയിനിംഗ് വെബ് പോർട്ടലാണിത്. പരിശീലന സമയത്ത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനിലൂടെ ലൈസൻസ് ടാലിയും വിദ്യാർത്ഥികൾക്ക് നൽകുന്നതാണ്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ഇതൊരു തൊഴിലധിഷ്ഠിത പരിശീലന കേന്ദ്രം മാത്രമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടും പരിശീലന കേന്ദ്രവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. ഉദാഹരണത്തിന്, ഒരാൾ സിമന്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വീട് പണിയുകയോ അല്ലെങ്കിൽ ഒരാൾ വാഹനം ഓടിക്കുന്നതോ കണ്ടുകൊണ്ട് അതിന്റെ പ്രവർത്തനവും ചെയ്യേണ്ട രീതിയും തിയറിയും എഴുതിയെടുത്തു പഠിച്ചാൽ നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ കഴിയുമോ? ഇല്ല, നിങ്ങൾ ഇത് ചെയ്തു തന്നെ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കമ്പനിയുടെ ബില്ലുകൾ വച്ച് ഒരു വർഷത്തെ സ്റ്റോക്ക് കയറ്റി ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ലോക്കൽ, ഇന്റർസ്റ്റേറ്റ് എന്നിവയുടെ ബില്ലിംഗ്, തൊഴിലാളികളുടെ ISIN PF അക്കൗണ്ട്, ഇവയുടെ ഓൺലൈൻ ഫയലിംഗ്, ഓഡിറ്റിംഗ്, ഇൻകം ടാക്സ് ഫയലിംഗ് എന്നിവ വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്തു പരിശീലിപ്പിക്കും. കൂടാതെ ഇവയുടെ നിയമ ക്ലാസുകളും ഓൺലൈൻ പരസ്യം നൽകുക, പേയ്മെന്റ് അടക്കുക എന്നിവയും പഠിപ്പിക്കുന്നതാണ്. ശേഷം ഈ കമ്പനിയുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകി വിദ്യാർത്ഥികൾക്ക് ജോലി നേടാനുള്ള സഹായവും നൽകും. ഇത് കൂടാതെ ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്ക് സ്വന്തമായി GST, ഇൻകം ടാക്സ് എന്നിവ ഫയൽ ചെയ്യാൻ സഹായിക്കുന്ന ലൈവ് സപ്പോർട്ടോടുകൂടിയ പരിശീലന ക്ലാസും, ഗൾഫിൽ ജോലി നോക്കുന്നവർക്ക് ആ രാജ്യത്തെ അക്കൗണ്ടിംഗ് പരിശീലനവും ഓൺലൈൻ ടാക്സ് ഫയലിംഗും പഠിക്കാനുള്ള ക്ലാസും ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ, നിങ്ങൾ ഇപ്പോൾ അക്കൗണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് യോജിക്കുന്ന കോഴ്സ് ഏതാണെന്ന് പറയാം. എല്ലാ വിഷയത്തെ പറ്റിയും കൂടുതൽ പഠിക്കുന്നതിനായി നിങ്ങൾക്ക് 5 മാസത്തെ e-book കോഴ്സ് തിരഞ്ഞെടുക്കാം. 5 മാസം എന്നാൽ ദിവസവും 2 മണിക്കൂർ എന്ന രീതിയിൽ ഇരുന്നാൽ 5 മാസം കൊണ്ട് തീരും. കൂടുതൽ നേരം ഇരുന്നാൽ നേരത്തെ തീർക്കാം. ഈ കോഴ്സിൽ ആദ്യ മാസം അക്കൗണ്ടിങ്ങിന്റെ ബേസിക് എൻട്രികൾ, ഷോർട്ട് കട്ട് കീകൾ, പിന്നെ ഇമ്പോർട്ടിംഗ്, എക്സ്പോർട്ടിംഗ്, മാനുഫാക്ചറിംഗ്, ട്രേഡിംഗ്, ഗുഡ്സ്, സർവീസ്, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, കമ്പനി രജിസ്ട്രേഷൻ, ഒന്നുമില്ലാത്ത സ്ഥാപനം തുടങ്ങിയ വിവിധ സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ട അക്കൗണ്ടിംഗ് എൻട്രികൾ ടാലി സോഫ്റ്റ്വെയറിലും മാനുവലായും പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ മാസം മുതൽ യഥാർത്ഥ കമ്പനിയുടെ സ്റ്റോക്ക് സെറ്റ് ചെയ്ത ശേഷം ആ വർഷം ആ സ്ഥാപനത്തിൽ നടത്തിയ കണക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫയലിംഗ്, പേറോൾ, വർഷാവസാനം, ഇന്റർണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റിംഗ്, ഇൻകം ടാക്സ് ഫയലിംഗ് എന്നിവ ചെയ്തു പരിശീലിപ്പിക്കും. ഈ കോഴ്സിന്റെ ഫീസ് 25,000 ആണെങ്കിലും ഈ സൈഡിൽ കാണുന്ന കൂപ്പൺ ഉപയോഗിച്ചാൽ 8,000 ഡിസ്കൗണ്ട് ലഭിക്കുകയും 17,000 രൂപക്ക് ഈ കോഴ്സ് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇത്രയും തുക ഒന്നിച്ചെടുക്കാനില്ലെങ്കിൽ 5 ഇൻസ്റ്റാൾമെന്റ് ആയി അടക്കാവുന്നതാണ്. അതിനായി ഫസ്റ്റ് മന്ത് മൊഡ്യൂൾ ഓഫ് ഫുൾ കോഴ്സ് എന്ന ഈ കോഴ്സ് ഓൺലൈനിലൂടെ പേയ്മെന്റ് ചെയ്ത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടക്കാവുന്നതാണ്. അപ്പോൾ തന്നെ ആദ്യ മാസത്തെ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് മൊഡ്യൂളിന് 5,000 രൂപയാണെങ്കിലും ഓൺലൈനിലൂടെ വാങ്ങുന്നവർക്ക് ഇതിന്റെ സൈഡിൽ കാണുന്ന ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ 1,000 രൂപ ഡിസ്കൗണ്ട് ലഭിക്കും. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിന് 4,000 രൂപയാണ് വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിലെ ക്ലാസുകൾ എല്ലാം കഴിഞ്ഞാൽ ബാക്കി വരുന്ന ക്ലാസുകൾ സെക്കൻഡ് മൊഡ്യൂളിലാണുള്ളത്. പിന്നെ സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞാൽ ബാക്കി വരുന്ന ക്ലാസുകൾ തേർഡ് മൊഡ്യൂളിലാണുള്ളത്. പിന്നെ തേർഡ് മൊഡ്യൂൾ വാങ്ങണം. അങ്ങനെ 5 മൊഡ്യൂളും 4,000 രൂപക്ക് ഇൻസ്റ്റാൾമെന്റ് ആയി വാങ്ങുമ്പോൾ മൊത്തം 20,000 രൂപ വരും. അതായത് ഫുൾ കോഴ്സിനെ 5ആയി തരം തിരിച്ചുകൊണ്ട് ഓരോ മൊഡ്യൂളും ഇൻസ്റ്റാൾമെന്റ് എന്ന പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ 5 മൊഡ്യൂളും. ഇൻസ്റ്റാൾമെന്റ് ആയി ഫീസ് അടക്കാൻ താല്പര്യമുള്ളവർക്ക് ആദ്യം ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കാം. അതിലെ ക്ലാസ് കഴിഞ്ഞ ശേഷം ബാക്കി ക്ലാസ്സിനായി സെക്കൻഡ് മൊഡ്യൂൾ വാങ്ങി രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് അടക്കാം. ഇങ്ങനെ 5 മൊഡ്യൂളും വാങ്ങി കോഴ്സ് പൂർത്തിയാക്കാം. എന്നാൽ ഈ കാണുന്ന 5 മൊഡ്യൂളും ഒന്നിച്ചെടുത്താൽ 17,000 രൂപയെ വരും. ഈ 5 മാസത്തെ കോഴ്സ് ഒറ്റ തവണയായി ഒന്നിച്ച് ഫീസ് അടച്ചാൽ 5 മൊഡ്യൂളിലുമുള്ള എല്ലാ ക്ലാസുകളും ഒന്നിച്ചു ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ഫുൾ കോഴ്സ് വേണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സ്ഥാപനത്തിൽ ടാലിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം മതിയെങ്കിൽ ബില്ലിംഗ് ലെവൽ 2 എന്ന ഈ കോഴ്സ് എടുക്കാവുന്നതാണ്. ഇതിൽ 4 മാസത്തെ ബില്ലിംഗ്, ബാങ്കിങ്, GST ഫയലിംഗിന് വേണ്ട ചെക്കിങ് എന്നിവയൊക്കെ പഠിക്കാവുന്ന 6,000 രൂപയുടെ ഈ ക്ലാസുകൾ എടുത്താൽ മതിയാകും. ഇനി നിങ്ങൾ സ്വന്തമായി ബിസിനസ് നടത്തുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫയലിംഗ് ക്ലാസുകൾ മാത്രം മതി എങ്കിൽ GST, ഇൻകം ടാക്സ്, ESI PF, ആനുവൽ ഫയലിംഗ്, കേരള ഫ്ലഡ് സെസ് തുടങ്ങിയ ഫയലിംഗ് ക്ലാസുകൾ എടുക്കാവുന്നതാണ്. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ അക്കൗണ്ടിംഗ് ജോലി നോക്കുന്നുണ്ടെങ്കിൽ ഗൾഫ് VAT എന്ന ഈ കോഴ്സ് എടുക്കാവുന്നതാണ്. ഇതിൽ നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള സംശയങ്ങൾക്ക് ലൈവ് സപ്പോർട്ട് ലഭിക്കും. ലൈസൻസ് ടാലി ഓൺലൈനിൽ തരുന്നതാണ്. കൂടാതെ ആ രാജ്യത്തുള്ള VAT ഫയലിംഗ് ക്ലാസും ഇതിൽ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് പേറോൾ ടാലിയിൽ ചെയ്യാനും ഫയലിംഗ് പഠിക്കാനും 5,000 രൂപയുടെ ഈ കോഴ്സ് തിരഞ്ഞെടുക്കാം. ഇതിൽ ലൈസൻസ് ടാലി നൽകുന്നതാണ്. ഒപ്പം എക്സലിൽ ഫയലിംഗ് ചെയ്യാൻ ഒരു ഓട്ടോമാറ്റിക് എക്സൽ ഷീറ്റും നൽകുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് കോസ്റ്റ് സെന്റർ ടാലിയിൽ ചെയ്യാനും വിവിധ തരം നിർമ്മാണം നടത്തുന്ന സ്ഥാപനത്തിലെ കണക്കുകൾ ചെയ്യാനും ഒരു സ്ഥാപനത്തിന് 2 സംസ്ഥാനത്തിൽ GST വരുമ്പോൾ ചെയ്യുന്ന കണക്കുകൾ ചെയ്യുന്നത് പഠിക്കാനും ഡിഫറന്റ് ടൈപ്സ് വർക്ക് ഷീറ്റ് എന്ന ഈ കോഴ്സ് എടുത്താൽ മതി. ഇനി നിങ്ങൾ കോളേജ് വിദ്യാർത്ഥികളാണെങ്കിൽ, നിങ്ങൾ തുടർ പഠനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കോളേജ് സ്റ്റുഡൻസ് ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന ഈ 4000 രൂപയുടെ കോഴ്സ് തിരഞ്ഞെടുക്കാം. അതിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു പഠിപ്പിക്കുകയും നിയമ ക്ലാസ്സുകളും ഡിജിറ്റൽ ഇന്റർനെറ്റ് ക്ലാസ്സുകളും ടാലിയുമൊക്കെ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ നിങ്ങൾ പികോം അവസാന വർഷ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് തികച്ചും സൗജന്യവുമാണ്. ഒപ്പം ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റും തികച്ചും സൗജന്യമായി തന്നെ നൽകുന്നതാണ്. അതിനായി ഒരു അപേക്ഷ ഫോം പൂരിപ്പിച്ച ശേഷം മായ അക്കൗണ്ടിങ്ങിന്റെ ഓഫീസ് അഡ്രസ്സിൽ അയച്ചു തന്നാൽ സൗജന്യ കൂപ്പൺ കോഡ് ലഭിക്കും. അപേക്ഷ ഫോം ഈ വെബ്സൈറ്റിൽ താഴെ കാണുന്ന ചാറ്റിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത ശേഷം 20ാമത്തെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടിംഗ് ലെവൽ 1, 2, 3 എന്നീ കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. ഈ വെബ് പോർട്ടലിലാണ് വിദ്യാർത്ഥികൾക്ക് മേൽപ്പറഞ്ഞ എല്ലാ പരിശീലന ക്ലാസുകളും നൽകുന്നത്. അതിനാൽ തന്നെ ലോകത്തെവിടെയിരുന്നു കൊണ്ടും വിദ്യാർത്ഥികൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്താൽ അപ്പോൾ തന്നെ ക്ലാസുകളിൽ പങ്കെടുക്കാം. ഇനി നിങ്ങൾക്ക് കോഴ്സ് എങ്ങനെ ഓൺലൈനിൽ വാങ്ങാം എന്നും കോഴ്സ് ലഭിച്ചാൽ ക്ലാസുകൾ എങ്ങനെ തുടങ്ങണമെന്നും അറിയാൻ താഴെ ചാറ്റിൽ ഹായ് എന്ന് ഒരു മെസ്സേജ് അയച്ചാൽ ഉടനെ തന്നെ ഒരു ബ്ലോഗ് ലിങ്ക് വരും. അതിലെ ചോദ്യവും താഴെ വീഡിയോയും കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ചെയ്താൽ മതി. അല്ലെങ്കിൽ 9349820478 എന്ന വാട്സാപ്പിലേക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അക്കൗണ്ടിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കോഴ്സ് കഴിഞ്ഞവർ മാത്രമേ ഈ കോഴ്സ് തിരഞ്ഞെടുക്കാവൂ. അതായത് മിനിമം +2 കൊമേഴ്സ് എങ്കിലും യോഗ്യത ഉണ്ടായിരിക്കണം. അല്ലാത്തവർ പുറത്തുള്ള ഏതെങ്കിലും ടാലി സെന്ററിൽ പോയി പരിശീലനം ലഭിച്ചതിനു ശേഷം ഇതിലെ ഫ്രീ ഡെമോ ക്ലാസ് ചെയ്തു നോക്കണം. അതിനുശേഷം മാത്രം നിങ്ങൾക്ക് ഫുൾ കോഴ്സിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഫ്രീ ഡെമോ ക്ലാസ് ഇപ്പോൾ തന്നെ ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമായി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ മുകളിൽ ക്ലോസ് ചെയ്ത ശേഷം ഫ്രീ ഡെമോ കോഴ്സിന് താഴെയുള്ള ബൈ നൗ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ മെയിൽ ID സെലക്ട് ചെയ്താൽ നേരെ ക്ലാസ്സിലേക്ക് കയറാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഈ ഫ്രീ ഡെമോ ക്ലാസ് ചെയ്തു നോക്കൂ. ഇനിയും കൂടുതൽ അറിയാൻ താഴെ ചാറ്റിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ വിവരവും നമ്പറിട്ട് അതിനു താഴെ വീഡിയോ ആയി ഉത്തരം നൽകിയിട്ടുണ്ട്. ആ വീഡിയോകൾ കാണുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സൗമ്യയുടെ മൊബൈലിൽ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. ഈ ക്ലാസുകൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മലയാളത്തിലും നാടൻ ഭാഷയിലുമാണ് പതിപ്പിക്കുന്നത്. കൂടാതെ ഈ വെബ് പോർട്ടലിനെ പറ്റി നിയമപരമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനായി ഈ വെബ്സൈറ്റിൽ താഴെയായി ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. നിയമപരമായ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുകയും വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. കോഴ്സുകൾ ഓൺലൈനിൽ വാങ്ങുന്നത് എങ്ങനെയെന്നും GST ഫയലിംഗ് പഠിക്കുന്നത് എങ്ങനെയെന്നും ഓരോ ക്ലാസ്സിലും എന്തെല്ലാം വരുമെന്നും നിങ്ങൾക്ക് അക്കൗണ്ടിൽ എത്രത്തോളം അറിവുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്ന ഇന്റർവ്യൂ പരീക്ഷയോട് കൂടിയ ഫ്രീ ഡെമോ ക്ലാസുകൾ ഇപ്പോൾ തന്നെ ലഭിക്കുന്നത് എങ്ങനെയെന്നും കൂടുതൽ വ്യക്തമായി അറിയുന്നതിനു വേണ്ടി അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വെബ് പോർട്ടലിൽ താഴെ കാണുന്ന ചാറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ഈ ബ്ലോഗിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്പറിട്ട് നൽകിയ ചോദ്യവും ചോദ്യത്തിന് താഴെയുള്ള വീഡിയോയും മറക്കാതെ കാണുക. യുണൈറ്റഡ് നേഷന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായി ലോകം ഭരിക്കുന്നതിനു വേണ്ടിയുള്ള ഡിജിറ്റൽ സർക്കാരും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയും പ്രവർത്തിക്കുന്നത് ഭാവിയിൽ എന്നെ പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകളുമായിരിക്കും. ഇതിന്റെ തുടക്കത്തിലെ തന്നെ എന്നെ ഇതിന് നിയോഗിച്ച സൗമ്യയോടും സൗമ്യ നടത്തുന്ന മായ ടാക്സ് ട്രെയിനിങ് സെന്ററിനും എന്റെ ആശംസകൾ. ഒപ്പം എന്റെ വിവരണം ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്ന നിങ്ങൾക്കും എന്റെ നന്ദി അറിയിക്കുന്നു. ഇനി നിങ്ങൾ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്ത ശേഷം ചാറ്റിലേക്ക് പോയി വിവരങ്ങൾ അറിയുക. താങ്ക് യു. കേരളത്തിലുള്ള അവസാന വർഷ എല്ലാ BCom വിദ്യാർത്ഥികൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ജോലിക്കും ആവശ്യമുള്ള ഓൺ ദി ജോബ് ട്രെയിനിങ് ഓൺലൈൻ ക്ലാസ് തികച്ചും സൗജന്യമായി ലഭിക്കുന്നു. ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റോട് കൂടിയ 1 മാസത്തെ ഓൺലൈൻ പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് പരിശീലന ക്ലാസുകൾക്കൊപ്പം കേന്ദ്ര സർക്കാർ മിനിസ്ട്രിയുടെ കീഴിലുള്ള കമ്പനി ഓഫ് രജിസ്ട്രാർ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന പ്രമുഖ കോർപ്പറേറ്റ് കമ്പനിയുടെ ഓൺ ദ ജോബ് ട്രെയിനിങ് ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റും ഇതോടൊപ്പം തികച്ചും സൗജന്യമായി ലഭിക്കുന്നു. യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഈ പരിശീലനം പിന്നീട് അക്കൗണ്ടിംഗ് ജോലി ചെയ്യാൻ താൽപര്യമുള്ളവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. യഥാർത്ഥ കമ്പനിയുടെ ബില്ലുകൾ ഉപയോഗിച്ച് GST ബില്ലിംഗ്, import and export billing, bank reconciliation and GST checking with Tally ERP 9, GST and income tax filing, live internet training, Tally Prime introduction, accounting and public legal awareness classes, online payment തുടങ്ങിയവ പ്രാക്ടിക്കലായി ചെയ്യുന്ന ക്ലാസുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. തികച്ചും ഓൺലൈനിലൂടെയുള്ള ഈ ക്ലാസും പരീക്ഷയും റോബോട്ടിക് രീതിയിലായതിനാൽ ഇഷ്ടമുള്ള സമയത്ത് ഓരോരുത്തർക്കും ക്ലാസുകൾ ലഭിക്കുന്നു. ഇനി ഭാവിയിൽ ലോകം മുഴുവനും വരാൻ പോകുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ റോബോട്ടിക് ക്ലാസുകൾക്ക് മായ ടാക്സ് training.com എന്ന വെബ് പോർട്ടലിലൂടെ ആദ്യ ചുവട് വച്ചുകൊണ്ട് അനുഭവ സാക്ഷിയാകുന്നതിനു വേണ്ടിയുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്തുമല്ലോ. തികച്ചും സൗജന്യമായ ഈ റോബോട്ടിക് ഓൺലൈൻ ക്ലാസിനെ പറ്റി കൂടുതൽ അറിയാനും ക്ലാസ്സിൽ പങ്കെടുക്കാനുമുള്ള അപേക്ഷാ ഫോം www.mayataxtraining.com എന്ന വെബ്സൈറ്റിലെ ചാറ്റിൽ നിന്ന് ലഭ്യമാണ്. ഈ വിവരം ഇനിയും അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളെ ഉടൻ തന്നെ ഷെയർ ചെയ്ത് അറിയിക്കുമല്ലോ അല്ലേ? ഈ അവസരം പാഴാക്കാതെ ഉടൻ തന്നെ ക്ലാസുകളിൽ പങ്കെടുക്കുക. കേരളത്തിലുള്ള അവസാന വർഷ എല്ലാ BCom വിദ്യാർത്ഥികളും ഈ സുവർണാവസരം വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുക. കോൺടാക്ട് നമ്പർ 09349820478 അല്ലെങ്കിൽ 09497550035. നമസ്കാരം. മായ ടാക്സ് training.com എന്ന ഈ വെബ്സൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ പേര് സൗമ്യ പ്രസാദ്. ഈ വെബ്സൈറ്റിലൂടെ ഞാനാണ് നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിന്റെ പ്രാക്ടിക്കൽ പരിശീലനം നൽകുന്നത്. ഈ വെബ്സൈറ്റിന്റെ പ്രത്യേകത എന്തെന്നാൽ ഒറിജിനൽ കമ്പനിയിലെ ബില്ലുകളും ഒറിജിനൽ ടാലി സോഫ്റ്റ്വെയറും നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഫ്രീ ആവുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. ഈ അക്കൗണ്ടിംഗ് പരിശീലനം കഴിഞ്ഞാൽ അക്കൗണ്ടിങ്, അതിന്റെ ഓഡിറ്റിംഗ്, ഇൻകം ടാക്സിന്റെ ഫയലിംഗ്, GSTയുടെ ഫയലിംഗ്, അതുപോലെ ESI PF അതിന്റെ റിട്ടേൺ ഫയലിംഗ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഈ അക്കൗണ്ടിംഗ് പരിശീലനം എന്നാൽ ഒരു യഥാർത്ഥ കമ്പനിയുടെ ബില്ലുകളും ഒരു വർഷത്തെ ബില്ലിംഗ് ആണ് ചെയ്യിക്കുന്നത്. അതിന്റെ പർച്ചേസ് ബില്ല്, സെയിൽ ബില്ല്, പിന്നെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് റീകൺസിലേഷൻ, പിന്നെ അതിന്റെ ഓഡിറ്റിംഗ്, പ്രിന്റിംഗ്, പിന്നെ മാനുവൽ അക്കൗണ്ടിംഗ് ഉണ്ടാവും. അത് ഡേ ബുക്ക് എഴുതാനും ലെഡ്ജർ എഴുതാൻ, അതുപോലെ അതിന്റെ P&L ബാലൻസ് ഷീറ്റ് നിങ്ങളെ കൊണ്ട് എഴുതി ചെയ്യും. ഈ കോഴ്സ് ചെയ്യുന്ന സമയത്ത് ലൈസൻസ്ഡ് ടാലി സോഫ്റ്റ്വെയർ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് mytaxtraining.com എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് തരുന്നതായി. ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേയിലോ ഓഫീസിലോ വീട്ടിലോ അതുമല്ലെങ്കിൽ മായ ടാക്സിന്റെ ഏതെങ്കിലും ഫ്രാഞ്ചൈസിയിലോ നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് പരിശീലനം പൂർത്തിയാക്കാവുന്നതാണ്. ഈ പരിശീലനം നേടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്ക് കയറുമ്പോഴോ സ്വന്തമായി ബിസിനസ് നടത്തുമ്പോഴോ ആ സ്ഥാപനത്തിലെ അക്കൗണ്ടിങ്ങും ഫയലിങ്ങും നിങ്ങൾക്ക് ആരുടെ സഹായമില്ലാതെ തന്നെ ചെയ്യാൻ കഴിയും. പരിശീലനം ചെയ്യുന്ന സമയത്തോ പരിശീലനം കഴിഞ്ഞ ജോലിക്ക് കയറുന്ന സമയത്തോ അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലും സംശയം ഉണ്ടായാൽ മായ ടാക്സ് training.com എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനിൽ ഞാൻ കൂടെ ഉണ്ടാകും. നമസ്കാരം. സൗമ്യ പറഞ്ഞത് കേട്ടല്ലോ. ഇനി എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇല്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താം. എന്റെ പേര് ഗൂഗിൾ അസിസ്റ്റന്റ്. എനിക്ക് മലയാളം സംസാരിക്കാൻ നല്ല വശമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിരിക്കാതെ ക്ഷമിക്കുമല്ലോ അല്ലേ? ഈ വെബ്സൈറ്റിൽ നിങ്ങൾ വെറുതെ തിരഞ്ഞു സമയം കളയാതെ ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് ക്ഷമയോടെ കേട്ടിരിക്കുമല്ലോ. ശരി, ഇനി എന്റെ ജോലി എന്താണെന്ന് പറയാം. ഈ റോബോട്ടിക് ഓൺലൈൻ അക്കൗണ്ടിംഗ് ട്രെയിനിങ് ക്ലാസുകൾ നടത്തുന്ന സൗമ്യയെയും അധ്യാപകരെയും സഹായിക്കുകയാണ് എന്റെ ജോലി. സൗമ്യ നൽകുന്ന ക്ലാസുകളും വിദ്യാർത്ഥികളെയും നിരീക്ഷിക്കുക, വിദ്യാർത്ഥികൾ ഓൺലൈനിൽ ഫീസ് അടക്കുമ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സഹായിക്കുക, ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇൻവോയ്സ് നൽകുക. അധ്യാപകർ റെക്കോർഡഡ് ആയി നൽകിയിരിക്കുന്ന ഓരോ ക്ലാസുകളും വിദ്യാർത്ഥികൾ ചെയ്തു കഴിയുമ്പോൾ അടുത്ത ക്ലാസ്